सौंदर्यलहरिकर्त्रेसर्वमङ्गलदायिने शंकराचार्यवर्याय यतिराजायते नमः। सौंदर्यलहरि 95 श्लोकत्तिल देवी आराधन चेय्यान आरान अधिकारी देवी आराधन युडे फलम आग्रहिक्कुन्नवर एंगने संयमतोड़ कूड़ी आराधन चेय्यणं आ श्लोकत्तिल विशेषिच्च अदान सूचिप्पिच्चत सपर्या मर्यादा तरलकरणानाम सुलभ एन्न पറഞ്ഞു। അതുപോലെ തന്നെ സിദ്ധികൾക്കും പ്രാപ്തികൾക്കും വേണ്ടി ദേവി ആരാധന ചെയ്യുന്നവരുണ്ട്, അവർക്കും ഒരു പ്രത്യേക ഉപദേശം ആചാര്യസ്വാമിജികൾ 95 ശ്ലോകത്തിൽ പറഞ്ഞു. ആ അണിമാദി സിദ്ധികളൊക്കെ, പ്രസിദ്ധമായ അണിമാദി സിദ്ധികളൊക്കെ തന്നെ ബാഹ്യ ഭൂപുരത്തിലാണ് സ്ഥിതമായിരിക്കുന്നത്, ഉള്ളിലേക്ക് പ്രവേശമില്ല. അതുകൊണ്ട് തന്നെ പുരാരാതേരന്തപ്പുരമസി എന്ന് അമ്മയെ വാഴ്ത്തുകയാണ് ചെയ്തത്. ശിവശക്തി ദമ്പതികളെ കുറിച്ച് പറയുമ്പോൾ മാനസികമായിട്ട് വിശുദ്ധി ഉണ്ടായിരിക്കേണ്ടത് എങ്ങനെയാണ്? അന്തപുര ദമ്പതികളായ ശിവശക്തികളെ എപ്രകാരം തത്വാർത്ഥത്തിൽ കാണണം? മനോജയം സാധിക്കേണ്ടതെങ്ങനെയാണ്? മനോജയമില്ലാത്തവർക്ക് അങ്ങനെ കാണാൻ കഴിയില്ല. അപ്പോൾ ഈ സൗന്ദര്യലഹരി സ്തോത്ര പാരായണം അല്ലെങ്കിൽ ഈ സ്തോത്രത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കുമ്പോൾ ആ ദിവ്യമായ ദമ്പതികളുടെ സ്വരൂപം ധ്യാനിക്കാനുള്ള ആധികാരിത്വം നമുക്ക് കിട്ടും. അതാണ് പുരാരാതേർ അന്തപുരമസി എന്ന് തന്നെ വർണ്ണിച്ചത്. ഇത് സംസ്കൃതത്തിലെ അന്തപുരം എന്ന ശബ്ദം ഇപ്പോൾ അകത്തമ്മ എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ അന്തർജനം എന്നൊക്കെയുള്ള ആ നാമധേയം അങ്ങനെയാണ് വരുന്നത്. ഇപ്പോൾ ഏറ്റവും അകത്തുള്ളത്, ബാഹ്യമായതിനെ എല്ലാം ത്യജിക്കുമ്പോൾ അന്തരാത്മാവിൽ അനുഭവിക്കാൻ കഴിയുന്നത് എന്ന രീതിയിൽ 95 ശ്ലോകം പറഞ്ഞു. ആ ഭാവത്തിൽ തന്നെ ദേവിയുടെ പാതിവൃത്യത്തെ വർണ്ണിച്ച് അവസാനിപ്പിക്കുന്നതാണ് ഈ 96 ശ്ലോകം. മുമ്പ് പല ശ്ലോകങ്ങളിലും ദേവിയുടെ പാതിവൃത്യത്തെക്കുറിച്ച് വർണ്ണിച്ചിരുന്നു. ആദ്യ ശ്ലോകത്തിൽ ശിവശക്തി ഐക്യം സംഭവിക്കുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ ശിവൻ സ്വതവേ പ്രവർത്തിക്കുന്നില്ല, ശിവന് ശക്തിയുണ്ടാകുന്നത് അല്ലെങ്കിൽ പ്രവർത്തനക്ഷമതയുണ്ടാകുന്നത് പരാശക്തിയോട് ചേരുമ്പോഴാണ് എന്ന ഭാവത്തിൽ പരമാത്മാവിനെയും മഹാമായയെയും ചേർക്കുന്ന ആ ഒരു വേദാന്ത സിദ്ധാന്തം അവിടെ പ്രതിപാദിച്ചു. അതേ ഭാവത്തിൽ തന്നെ ശിവദമ്പതികളുടെ ആ പാതിവൃത്യത്തെ വർണ്ണിക്കുന്ന ഈ ശ്ലോകത്തിൽ കവിഭാവനയെ മുൻനിർത്തിക്കൊണ്ട്, അതായത് ത്രിമൂർത്തികളും ദമ്പതികളാണ് എന്ന് പ്രസ്താവിച്ച് കാവ്യരീതിയിൽ കവികൾ പറയുന്ന പ്രതിപാദിക്കുന്ന രീതിയെ തന്നെ അനുകരിച്ചുകൊണ്ട് ഇവിടെ രസകരമായി വർണ്ണിക്കുകയാണ്. ഹേ സതി, വൈധാത്രം കളത്രം കതി കതി കവയഹ ന ഭജന്തേ. സതി എന്നത് സംബോധനയാണ്. സതീദേവിയെക്കുറിച്ച് നമുക്കറിയാം, പാതിവൃത്യത്തിൻ്റെ
പ്രതീകമത്രേ സതീദേവി. അപ്പം അതുകൊണ്ട് തന്നെ സതീ സതീനാമചരമേ എന്ന് തന്നെ ഇവിടെ ആചാര്യസ്വാമിജികൾ സംബോധന ചെയ്യുകയാണ്. ദക്ഷ പ്രജാപതിയുടെ പുത്രിയായിരുന്നപ്പോഴുണ്ടായ ആ നാമമാണ് പാർവതിയുടെ പൂർവജന്മമെന്ന് നമുക്ക് പറയാം. ഇപ്പോൾ പാർവതി ദേവിയായിട്ട് അവതരിക്കുന്നതിന് മുമ്പുണ്ടായിരുന്നത് ആ കഥ നമുക്ക് പ്രസിദ്ധമായി അറിയാവുന്നതാണ്. സത് ശബ്ദത്തിന് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ പരമമായത് സത്തായിരിക്കുന്നത് എന്നൊക്കെയാണ് അർത്ഥം. ഇപ്പോൾ പരമസത്യം എന്നുള്ള അർത്ഥവുമുണ്ട്. അപ്പോൾ ബ്രഹ്മത്തിൻ്റെ പരമശക്തി തന്നെ അവതാരമായി പ്രകടമാകുമ്പോൾ അതിനെ സതി എന്ന് പറയുന്നു. ഇപ്പം സദാത്മാവ് എന്ന ആത്മാവിനെ പറയുന്നു. അതുപോലെ തന്നെ അതിൻ്റെ സ്ത്രീ രൂപത്തിൽ വർണ്ണിക്കുമ്പോൾ അത് സതിയാവുന്നു. സത്ത് തന്നെ സതിയാവുന്നു. അങ്ങനെ സതീനാമത്തിൽ ദേവി അവതരിച്ചു. മഹാപതിവ്രതയായിരുന്നു. സ്വന്തം പിതാവിന് പിതാവ് സ്വന്തം ഭർത്താവിനെ അംഗീകരിക്കാതെ അപമാനിക്കുന്ന രീതിയിൽ പെരുമാറുമ്പോൾ അത് സഹിക്കവയ്യാതെ യോഗാഗ്നിയിൽ പ്രാണത്യാഗം ചെയ്ത് ഇന്ന് നമ്മുടെ ശക്തിപീഠങ്ങളുടെയൊക്കെ രൂപത്തിൽ അത് കഴിഞ്ഞിട്ടുള്ള കഥയുണ്ട്. അത് തുടർന്ന് ആ ശക്തിപീഠങ്ങളുടെ രൂപത്തിൽ അവിടെ എല്ലാവരും പൂജിക്കുന്നതായി തീർന്നിരിക്കുന്നു. അപ്പോൾ സതി എന്ന സംബോധന കൊണ്ട് തന്നെ പാതിവൃത്യത്തിൻ്റെ പൂർണ്ണത അവിടെ ഉദ്ബോധിപ്പിക്കുകയാണ്. അപ്പോൾ സതീ സതീനാമചരമേ എന്ന് പറഞ്ഞു, ഉത്തമ പത്നികൾക്കിടയിൽ പ്രഥമസ്ഥാനം, ഏറ്റവും അഗ്രഗണ്യസ്ഥാനം ഉള്ളത് ഉള്ളവളെ എന്നാണ് ഇവിടെ സംബോധനയിൽ പറയുന്നത്. അപ്പം ഹേ സതീ, വൈധാത്രം കളത്രം കതി കതി കവ ന ഭജന്തെ. വൈധാത്രം കളത്രം, വിധാവ് വിധാതാവ് ബ്രഹ്മാവാണ്. ബ്രഹ്മാവിൻ്റെ പത്നിയായിട്ട് സരസ്വതീദേവിയായിട്ട് ഉള്ള ആ ഭാവത്തിലെ എത്രയോ കതി കവികൾ, കവികളുടെ ഭാവനയിൽ കതി കതി ഭജന്തേന കവയ, എത്രയോ കവികൾ ആ ഭാവനയിൽ ഭജനം ചെയ്യുന്നു. അവർക്ക് കവിത സിദ്ധമാകാനും വിദ്യ പ്രാപ്തമാകാനും അങ്ങനെ ഭജിക്കുന്നു. അപ്പോൾ സരസ്വതിയുടെ സ്വാമിത്വം, സരസ്വതിയുടെ പതി എന്ന ഭർത്താവെന്ന ആ ഭാവത്തിൽ അവിടെ ഭജിക്കുന്നു. ഇവിടെ കവികളുടെ സാഹിത്യത്തിലൊക്കെ നല്ലതുപോലെ കവിതകൾ എഴുതുന്നവർക്ക്, അതായത് വളരെ ആമോദമുണ്ടാക്കുന്ന രീതിയിൽ കവിതകൾ എഴുതുന്ന ആൾക്കാരെ ഒരു സംബോധനയായിട്ട് സരസ്വതീ വല്ലഭൻ എന്നൊക്കെ പറയാറുണ്ട്. സരസ്വതീ വല്ലഭൻ, അപ്പോൾ ശ്രീവല്ലഭൻ എന്നൊക്കെ പറയുന്നത് പോലെ സരസ്വതീ വല്ലഭൻ എന്ന് പറയും. അത് സാധാരണ നമ്മുടെ ദക്ഷിണേന്ത്യയിൽ അങ്ങനെ പല കവിതകളിലുമൊക്കെ അങ്ങനെ പറയാറുണ്ട്. ആ ഭാവത്തിലാണ് ആചാര്യസ്വാമിജികൾ ഇവിടെ ഈ ആദ്യത്തെ വരി എഴുതിയിരിക്കുന്നത്. കളത്രം വൈധാത്രം, വിധാതാവിൻ്റെ പത്നിയായിട്ടുള്ള ആ സരസ്വതീദേവിയുടെ ഭാവത്തിൽ എത്രയോ കവികൾ അങ്ങയെ ഭജിക്കുന്നു, എല്ലാ കവികളും അങ്ങനെ ഭജിക്കുന്നു എന്നാണ്. കതി കതി ഭജന്തേ എന്ന കവയ, എത്ര കവികളാ ഭജിക്കാത്തത് എന്ന് പറഞ്ഞാൽ എല്ലാ കവികളും ഭജിക്കുന്നു എന്നാണ്. അപ്പോൾ കളത്രം എന്ന ശബ്ദം പ്രയോഗിച്ചു. കളത്രം എന്ന ഭാര്യയ്ക്കാണ് ഈ ശബ്ദപ്രയോഗമുള്ളത്. എന്നാൽ ഇവിടെ ഒരു രസമുള്ളത് വ്യാകരണ പ്രകാരം കളത്ര ശബ്ദം നപുംസക ലിംഗത്തിലാണ് പ്രയോഗിക്കുക. അത് ഭാര്യയ്ക്ക് സ്ത്രീക്ക് വേണ്ടിയാണ് പ്രയോഗിക്കുന്നതെങ്കിലും അതിൻ്റെ ശബ്ദപ്രയോഗം നപുംസക ലിംഗത്തിലാണ്. അങ്ങനെ ചില ശബ്ദങ്ങൾ സംസ്കൃതത്തിലുണ്ട്. ഇപ്പോൾ ദാരാഹ എന്നൊരു ശബ്ദം, അതും പത്നിക്ക്, ധർമ്മപത്നിക്ക്, വിവാഹിതയായ ഭാര്യയ്ക്ക്, ഭാര്യയെ സംബോധന ചെയ്യാൻ വിളിക്കുന്നതാണ് ദാരാഹ. അത് ബഹുവചനത്തിലാണ് പ്രയോഗിക്കുക, ആദരവോടുകൂടി ബഹുവചനത്തിൽ പ്രയോഗിക്കും. എന്നാൽ ഈ ദാരാഹ ശബ്ദം പുല്ലിംഗമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ സ്ത്രീക്കാണ് പ്രയോഗിക്കുന്നതെങ്കിലും ദാരാഹ ശബ്ദം പുല്ലിംഗമാണ്. അതുപോലെ ചില ശബ്ദങ്ങളുണ്ട്. ഇപ്പം മിത്രം എന്ന ശബ്ദം നപുംസകലിംഗമാണ്, സുഹൃത്ത് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുമ്പോൾ.
അപ്പോൾ അതുപോലെ ഇവിടെ കളത്രം, ഈ കളത്രം എന്ന ശബ്ദത്തിൻ്റെ വ്യുത്പത്തി നോക്കിയാലും വളരെ അറിയേണ്ട ഒരു കാര്യമുള്ളത്, കശ്മലാത് ത്രായതേ ഇതി കളത്രം, അങ്ങനെയാണ് പറയുക. കശ്മലം എന്ന് പറഞ്ഞാൽ പാപം, ദോഷങ്ങൾ. പാപങ്ങളിൽ നിന്നും ദോഷങ്ങളിൽ നിന്നും രക്ഷിക്കുന്നവൾ എന്ന അർത്ഥത്തിലാണ് കളത്രം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പാപങ്ങളിൽ നിന്നും മോക്ഷങ്ങളിൽ നിന്നും രക്ഷിക്കുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, വിവാഹിതം ആയതിനു ശേഷമാണ്. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മളതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നു. വിവാഹം ആയതിനു ശേഷമാണ് വൈദികമായ ധാർമ്മിക കാര്യങ്ങൾ ചെയ്യാൻ കഴിയുക. ഇപ്പോൾ ഗൃഹസ്ഥാശ്രമത്തിൽ ചെയ്യേണ്ട മുഖ്യമായ ധാർമ്മിക കാര്യങ്ങൾ, ധർമ്മസംബന്ധമായിട്ടുള്ള അനുഷ്ഠാനങ്ങൾ, യജ്ഞയാഗാദികൾ, പൂജകൾ, സാധനകളൊക്കെ ചെയ്യാൻ കഴിയുക വിവാഹത്തിന് ശേഷമാണ്. അപ്പോൾ വൈദിക കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ സഹായമായിരിക്കുന്നത് കൊണ്ട് പാപത്തിൽ നിന്ന് മോക്ഷം, പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നു എന്ന അർത്ഥത്തിൽ കളത്രം എന്ന് പറയുന്നു. ഇതിൽ കശ്മലാ ത്രായതേ എന്ന രീതിയിൽ മധ്യമവർണ്ണലോപം എന്ന ഒരു പ്രത്യയത്തിൻ്റെ ലോപം നോക്കി, പ്രശോധരാധീനതോപതിഷ്ഠം എന്നൊരു സൂത്രമുണ്ട് വ്യാകരണത്തിൽ. ആ സൂത്രപ്രകാരം കളത്ര ശബ്ദം ഉണ്ടായതായിട്ടാണ് നിരൂപിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതിലിങ്ങനെ ഒരു രഹസ്യ അർത്ഥം കൂടി ഉണ്ട്. ഇപ്പോൾ പുത്രശബ്ദവും അതുപോലെയാണ്. പുംനാമ നഗര നരകാത് ത്രായത്തെ, പുംനാമ നരകം, ആ നരകത്തിൽ നിന്ന് രക്ഷിക്കുന്നവൻ എന്നാണ് പുത്രൻ. അതും ധാർമ്മിക ദൃഷ്ടിയിലാണ്. അപ്പോൾ സന്താനത്തോടു കൂടി ചെയ്യുന്ന ചില അഗ്നി ആധാനാദികൾ അനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ആ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ സഹായിക്കുന്നു. പിന്നെ അച്ഛൻ്റെ കാലശേഷവും അച്ഛൻ്റെ കർമ്മങ്ങൾ തുടർന്നു കൊണ്ടുപോകാൻ പുത്രന് കഴിയുന്നു, അങ്ങനെയും അച്ഛനെ നരകത്തിൽ നിന്ന് രക്ഷിക്കുന്നു എന്നർത്ഥത്തിലാണ് പുത്രൻ എന്ന് പറയുക. അപ്പോൾ ഇതൊക്കെ സംസ്കൃതത്തിൽ ഒരു വ്യാകരണ രീതിയിൽ പറയുന്ന നിരൂപണാർത്ഥങ്ങളാണ്. അപ്പോൾ ഇവിടെ ദേവിയുടെ മൂന്ന് ഭാവങ്ങളും, ത്രിമൂർത്തികളുടെ പത്നിയായിരിക്കുന്ന മൂന്ന് ഭാവങ്ങളും കാണിച്ച് അതിലൂടെ ഗൃഹസ്ഥാശ്രമത്തെയും അതുപോലെ പാതിവ്രത്യ ഗൃഹസ്ഥാശ്രമത്തിൻ്റെ ഏറ്റവും തപസ്യാപൂർണമായ ജീവിതത്തെയും ആ ദാമ്പത്യത്തെയും സൂചിപ്പിക്കുകയാണ്. അങ്ങനെ ആദ്യം ബ്രഹ്മാവിൻ്റെയും സരസ്വതിയുടെയും ആ ദാമ്പത്യം പറഞ്ഞതിന് ശേഷം, ശ്രീയോ ദേവ്യാഹ കോവാ നഭവതി പതിക്കൈരഭിധനൈഹി, ശ്രീയോ ദേവ്യാഹ കൈരഭിധനൈഹി കോവാ പതിന്നഭവതി. അപ്പോൾ ലക്ഷ്മിപതി എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ സ്ത്രീയ ദേവ്യാഹ, ശ്രീ ആയിട്ടുള്ള, ശ്രീ എന്ന് പറഞ്ഞാൽ ഐശ്വര്യം, ലക്ഷ്മി. ഇപ്പോൾ ലക്ഷ്മിദേവിയുടെ ഭജനം ആരാണ് ചെയ്യാത്തത്? ലക്ഷ്മിദേവി ഭജിക്കുന്നത് കൊണ്ട് ധനമുണ്ടാകും, ആ ധനപതിയാകാൻ ആരാണ് ഇഷ്ടപ്പെടാത്തത്? ധനപതി രീതി, ധനപതി എന്ന് പറഞ്ഞാൽ ധനത്തിൻ്റെ പതി, ലക്ഷ്മിപതി എന്ന് പറയുന്നതിനർത്ഥം തന്നെ പറയുന്നു. അപ്പോൾ ലക്ഷ്മിപതി ഭഗവാൻ വിഷ്ണുവാണ്. ആ ലക്ഷ്മിപതി എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ സാധാരണ വ്യവഹാരത്തിലും വളരെ ആദരവോടുകൂടി ശ്രീമാൻ, ശ്രീമതി എന്നൊക്കെ ഉപയോഗിക്കാറുണ്ട്. ആദരവിന് വേണ്ടിയിട്ട് ശ്രീ എന്ന ശബ്ദം തന്നെയാണ് നമ്മൾ പേരിന് മുമ്പൊക്കെ ആദര അർത്ഥം ഉപയോഗിക്കുന്നത്. അതിൻ്റെ താത്പര്യം ഇതാണ്, ഐശ്വര്യത്തെ സ്മരിച്ചുകൊണ്ട്, നല്ലതിനെ സ്മരിച്ചുകൊണ്ട്, നല്ലതുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരാളുടെ പേരെടുക്കുകയാണ്, അതാണ് ആദരവ്. ഇപ്പോൾ ശ്രീമാൻ എന്ന ഗൃഹസ്ഥർക്കാണ് ശ്രീമാൻ എന്നെഴുതാറ്. വിവാഹിതനായ ഒരു വ്യക്തിയുടെ പേര് പറയുമ്പോൾ ശ്രീമാൻ എന്ന, കുറഞ്ഞ പക്ഷം ശ്രീമാൻ എന്നെങ്കിലും സംബോധന ചെയ്യുന്നു. അതുപോലെ ശ്രീമതി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, വിവാഹിതയായ സ്ത്രീ എന്നർത്ഥത്തിലാണ്. അപ്പോൾ അവിടെ കാണിക്കുന്ന ആ ഭാവവും ലക്ഷ്മിപതി എന്ന രീതിയിലാണ്. ശ്രീമതി എന്ന് പറയുമ്പോൾ അവിടെ ലക്ഷ്മിയെ ഓർത്തുകൊണ്ട്, ഐശ്വര്യത്തെ ഓർത്തുകൊണ്ടാണ് അങ്ങനെ പറയുക. അപ്പോൾ അതൊക്കെ നമ്മുടെ സംസ്കാരത്തിൽ തന്നെ ചേർത്തിട്ടുള്ള കാര്യങ്ങളാണ്. അത് വളരെ താത്വികമായി നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത്തരം ഭാവങ്ങളാണ്
ഹിന്ദു ധർമ്മത്തിൻ്റെ ഒരു യഥാർത്ഥമായ വ്യാവഹാരിക രീതികൾ. അപ്പോൾ അതിൽ തന്നെ സ്മരണമുണ്ടാകും. ഇപ്പോൾ ശ്രീമാൻ എന്ന ശ്രീമതി എന്നും പറഞ്ഞ് സംബോധന ചെയ്യുമ്പോൾ ഭഗവാൻ വിഷ്ണുവിനെയും ലക്ഷ്മി ദേവിയെയും നാം ഓർക്കുകയാണെങ്കിൽ, ഒരു വേള ഓർക്കുകയാണെങ്കിൽ എത്ര നന്നായിരിക്കും. അപ്പോൾ ആ ഐശ്വര്യത്തെ അവിടെ അങ്ങനെ തന്നെ സൂചിപ്പിക്കുകയാണ്. അങ്ങനെയുള്ള ആ ലക്ഷ്മീദേവിയെ ലക്ഷ്മിപതിയായിട്ട് തീരാൻ ആരാണ് ആഗ്രഹിക്കാത്തത്, അല്ലെങ്കിൽ ലക്ഷ്മീദേവിയെ ആരാണ് ഭജിക്കാത്തത്, ആ ധനത്തിന് വേണ്ടി അല്ലെങ്കിൽ ഐശ്വര്യത്തിന് വേണ്ടി അങ്ങനെ ചെയ്യും. ധനമെന്ന് പറയുമ്പോൾ എല്ലാ ഐശ്വര്യങ്ങളുമാണ് ഉദ്ദേശിക്കുന്നത്. കേവലം പൈസ എന്ന ധനം മാത്രമല്ല, അതോടുകൂടി ആരോഗ്യവും മറ്റ് ഐശ്വര്യങ്ങളുമൊക്കെ ഉണ്ടാവുക. അത് കഴിഞ്ഞ് മൂന്നാമത്തെ രീതിയിൽ വീണ്ടും സംബോധന ചെയ്യുകയാണ്. സതീനാം അചരമേ എന്ന സംബോധന ഇവിടെയും വന്നിട്ടുണ്ട്. സതി സതീനാം അചരമേ. സതികളിൽ പാതിവൃത്യം അനുഷ്ഠിക്കുന്നവരിൽ അചരമേ അഗ്രഗണ്യായിട്ടുള്ളവള, ഏറ്റവും മുന്നിൽ നിൽക്കുന്നവള. ചരമം എന്ന് പറഞ്ഞാൽ അവസാനം എന്നാണ് അർത്ഥം. ചരമം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, അവസാനം ആയത് എന്നുള്ള അർത്ഥത്തിൽ. ഇപ്പം ചരമമടഞ്ഞു എന്നൊക്കെ പറയാറുണ്ട് മരണത്തെക്കുറിച്ച് പറയുമ്പോൾ. അപ്പോൾ അവസാനമായി എന്നാണ് അതിൻ്റെ അർത്ഥം. ചരമശബ്ദം അങ്ങനെയാണ് പറയുന്നത്. എന്നാൽ ചരമത്തിന് ഏറ്റവും സീമയുടെ പരിധിക്ക് അറ്റത്ത് നിൽക്കുന്നത് എന്നോ അർത്ഥമുണ്ട്. അതുപോലെ ഇവിടെ അചരമേ എന്ന് പറഞ്ഞു. ചരമേന്ന് പറഞ്ഞാൽ അതിന് വിപരീതമായിട്ടാണ്, നേരെ വിപരീതമായിട്ട് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ സതി എന്ന ഭാവത്തിലാണ് ആ പാതിവൃത്യത്തെ അളക്കുന്നത്. സതി എന്ന് സംബോധന ചെയ്യുന്നത് പാതിവൃത്യത്തിൻ്റെ വലിയൊരു മഹിമയെ കാണിക്കുന്നതാണ്. അപ്പോൾ മഹാദേവം ഹിത്വാ തവ സതി സതീനാം അചരമേ. അപ്പോൾ മഹാദേവം ഹിത്വാ തവ കുജാഭ്യാം ആസങ്കഹ കുറവകതരോരപി അസുലഭ. അല്ലയോ സതീനാമചരമേ, മഹാദേവനെ കൂടാതെ, മഹാദേവനാണ് ഭർത്താവ്, ആ മഹാദേവനെ കൂടാതെ ഭർത്താവിനെ കൂടാതെ തവ കുജാഭ്യാമാസങ്കഹ, അമ്മയുടെ കുജങ്ങളുടെ ആസങ്കം, ആലിംഗനം, ആ കുജങ്ങളുടെ സ്പർശം, കുറവക തരൂരപ്യ സുലഭ, കുറവക തരൂന് പോലും ലഭിക്കുന്നില്ല. അങ്ങനെ കുറവക തരൂന് പോലും അത് ലഭിക്കുന്നില്ല. കുറവക തരു എന്ന് പറഞ്ഞാൽ മുൾക്കുറിഞ്ഞിയാണ്. അപ്പോൾ ഈ മുൾക്കുറിഞ്ഞിയെ ഇവിടെ കൊണ്ടുവന്നത് എന്താണ് എന്ന് ചിന്തിക്കും. ഇതൊക്കെ കാവ്യഭാവനയിൽ പെടുന്നതാണ്. അപ്പോൾ കുറച്ച് കാവ്യം സാഹിത്യം, സംസ്കൃത സാഹിത്യവും അല്ലെങ്കിൽ നമ്മുടെ സമ്പ്രദായത്തിലുള്ള സംസ്കാരത്തിലുള്ള സാഹിത്യങ്ങളൊക്കെ മനസ്സിലായാൽ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാകുള്ളൂ. ഇതൊക്കെ ലോകത്ത് നടപ്പുള്ളതാണ്. അത് തന്നെയാണ് ആചാര്യസ്വാമിജികൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കുജാഭ്യാം ആസങ്കഹ, അമ്മയെ ആശ്ലേഷണം ചെയ്യുന്നത്, അമ്മ ആശ്ലേഷണം ചെയ്യുന്നത് കുരവകതരൂന് പോലും ലഭിക്കുന്നില്ല എന്ന് പറയുമ്പോൾ, കുരവകതരൂരപ്പി അസുലഭ എന്ന് പറയുമ്പോൾ, പാർവതി പതിയായിട്ട് മഹാദേവൻ തന്നെയേ ഉള്ളൂ, മറ്റാരും പാർവതീപതിയായിട്ടില്ല, മറ്റാരും സ്പർശിച്ചിട്ടില്ല, മറ്റാരുടെയും സാന്നിധ്യം അനുഭവിച്ചിട്ടില്ല, അങ്ങനെയാണ് പാതിവൃത്യം എന്ന് പറയുകയാണ്. അതാണ് സാധാരണ നമ്മൾ പാതിവൃത്യം എന്ന് ഉണ്ട് മനസ്സിലാക്കുന്നത്. ഏകപത്നീവ്രതവും അതുപോലെ ഏകഭർത്തൃവ്രതവും, ഇത് രണ്ടും ചേർന്നതാണ് പാതിവൃത്യമാകുക. അപ്പോൾ ആ പാതിവൃത്യത്തിൽ ഇങ്ങനെ ഒരു ഉദാഹരണം പറഞ്ഞു. അതിന് പിന്നിലൊരു കാര്യമുണ്ട്. അതായത് ഈ കുറവക തരൂ എന്ന് പറഞ്ഞാൽ മുൾക്കുറിഞ്ഞിയാണ്. ഈ ചെടികളെക്കുറിച്ച് പറയുമ്പോൾ, ഇപ്പോൾ സാഹിത്യത്തിലൊക്കെ പല സ്ഥലത്തും അത് വർണ്ണിച്ചിട്ടുണ്ട്. ഇപ്പം രഘുവംശത്തിലെ കുറവക സ്വകാരണതാം യയുഹു എന്ന രഘുവംശത്തിലെ നവമസർഗത്തിലെ ഒരു ശ്ലോകത്തിൽ ഈ കുറവക തരുവിൻ്റെ ഈ പറയുന്ന ഒരു ഭാവം
സ്ത്രീ സമ്പർക്കമായിട്ടുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ മേഘദൂതത്തിലും ചൂടാപാശേ നവ കുറവകം എന്ന 65-ാമത്തെ ശ്ലോകത്തിൽ കാളിദാസൻ വർണ്ണിക്കുന്നുണ്ട്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, സാധാരണ നമുക്കൊക്കെ അറിയാവുന്നത് സ്ത്രീകളുടെ ഗർഭസമയത്ത് ഗർഭിണികളായ സ്ത്രീകൾക്ക് മോഹമുണ്ടാവും, ഓരോന്ന് ഓരോ സമയത്ത് ഇങ്ങനെ ഭക്ഷിക്കണമെന്നും ഉള്ള ആഗ്രഹങ്ങളുണ്ടാവും. അതിന് മലയാളത്തിൽ പൂതി എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ പൂതി ഉണ്ടാവും. ഈ പൂതിക്ക് സംസ്കൃതത്തിൽ ദോഹകം എന്നാണ് പറയുക, ദോഹകം എന്നതിന് പേര്, ആ ഗർഭസമയത്തുണ്ടാകുന്ന പൂതി. അപ്പോൾ അതുപോലെ മനുഷ്യർക്കുണ്ടാകുന്നത് പോലെ തന്നെ മറ്റ് ജീവികൾക്കും ഉണ്ട് എന്നാണ് ഭാവന. വാസ്തവത്തിൽ അങ്ങനെ ഉണ്ടാവാം. ഇപ്പോൾ മനുഷ്യർക്കുണ്ടെങ്കിൽ മനുഷ്യർക്ക് പോലെ തന്നെ മറ്റ് ജീവികളും മറ്റ് പ്രാണികൾക്കും ആ ഗർഭാവസ്ഥയിൽ ഇരിക്കുന്ന പ്രാണികൾക്കൊക്കെ അങ്ങനെ ഉണ്ടാവുന്നു എന്ന് കൽപ്പിക്കുക. അതുപോലെ തന്നെ വൃക്ഷങ്ങൾക്കും ചെടികൾക്കും ഉണ്ടോ എന്ന് കവിഭാവനയുണ്ട്. ആ കവികളിങ്ങനെ സങ്കല്പിച്ചിട്ടുള്ളതാണ്. അതിൽ ചില നിമിത്തങ്ങളുമുണ്ട്, വെറുതെയുള്ള സങ്കല്പമല്ല. പല കവിഭാവനകളും വെറുതെയാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും അതിന് ചെറിയ കാരണങ്ങളൊക്കെ ഉണ്ടാവും. യഥാർത്ഥമായിട്ട് എന്തോ ഒന്ന് സംഭവിക്കുന്നുണ്ട്, അതിനെ ഭാവന ചെയ്യുന്നുണ്ടാവും. അപ്പോൾ സാഹിത്യത്തിലും വെറുതെയുള്ള കൽപ്പനകൾ വെറുതെ അങ്ങനെ പറയുക അങ്ങനെ ആവാറില്ല, അതിന് എന്തെങ്കിലും ഒരു അടിസ്ഥാനമുണ്ടാകും. അപ്പോൾ അതിൽ ഈ ദോഹകത്തെക്കുറിച്ച് പറയുന്നത് ഓരോ ചെടികൾക്ക് ആ ചെടികളുടെ പുഷ്പമുണ്ടാകാനും കായുണ്ടാകാനും വളർച്ചയുണ്ടാകാനുമൊക്കെ സ്ത്രീകളുടെ സമ്പർക്കം വേണമെന്നുള്ള ഭാവനയിൽ പറയുന്നുണ്ട്. അതിൽ ഒന്ന് കവിഭാവനയിൽ ഓരോന്നിങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇപ്പോൾ എള്ളിനെക്കുറിച്ച് പറയുന്നത്, എള്ള് സ്ത്രീകളുടെ കടാക്ഷം കൊണ്ട് തന്നെ പൂക്കുമെന്നാണ്. ഇപ്പോൾ എള്ളിനെ ഒന്ന് നോക്കിയാൽ, സ്ത്രീകൾ നോക്കിയാൽ, യുവതികളായിട്ടുള്ള സ്ത്രീകൾ നോക്കിയാൽ എള്ള് പൂക്കും എന്നൊരു ഭാവന. അതുപോലെ മന്ദാരച്ചെടി, മന്ദാരച്ചെടി സ്ത്രീകളുടെ ഹാസ്യം കൊണ്ട്, ആ മന്ദാരച്ചെടിയുടെ അടുത്ത് പോയിട്ട് സ്ത്രീകൾ ചിരിക്കുന്നതായാൽ അല്ലെ ചിരിക്കുന്ന ശബ്ദം കേട്ടാൽ അത് പൂക്കുമെന്നൊരു കൽപ്പന. അതുപോലെ കർണികാരം, കർണികാരം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കണിക്കൊന്നയാണ്. അപ്പോൾ കണിക്കൊന്നയെ ഒരു സ്ത്രീ പിടിച്ച് ഉലത്തിയാൽ, അതിനെ ആട്ടിയാൽ, അതിനൊന്ന് ഇളക്കിയാൽ അതിൽ പൂവുണ്ടാകുമെന്ന് കൽപ്പനയുണ്ട്. ഇതൊക്കെ സംഭവിക്കുന്നതാണ്. ഇതിൽ ഇത് ശാസ്ത്രത്തിലും അതുപോലെ തന്നെ ആയുർവേദത്തിലുമൊക്കെ സൂചനകളുള്ള കാര്യങ്ങളാണ്. അതുപോലെ കരംപുന, കരംപുന്ന എന്ന് പറയുന്ന നമേരു എന്ന് പറഞ്ഞ ചെടി, ആ നമേരു ചെടി വളരാനും പൂക്കാനും പാട്ട് കേട്ടാൽ മതി എന്നാണ്. പാട്ട് പാടിയാൽ, അതിൻ്റെ അടുത്ത് പോയി പാട്ട് പാടിയാൽ അത് വരും, ആ പൂക്കും എന്ന് പറയുന്നുണ്ട്. അതുപോലെ വീണ്ടും തുടർന്നു പോകുന്ന കൽപ്പന മാവ്, മാവിനെ ഊതിയാൽ, സ്ത്രീകൾ ഊതിയാൽ അതിന് പൂവും കായുമൊക്കെ ഉണ്ടാവും, അതിന് ഉന്മേഷമുണ്ടാകുമെന്ന്. അതുപോലെ ഈ അശോകമരത്തിൻ്റെ കാര്യം പ്രസിദ്ധമാണ്. അശോകമരത്തെ സ്ത്രീകൾ ചവിട്ടിയാൽ, യുവതികളായ സ്ത്രീകൾ ചവിട്ടിയാൽ അശോകമരത്തിന് ഇഷ്ടമാണത്, അശോകമരം പൂക്കും എന്ന് പറയുന്നുണ്ട്. ഇപ്പം ഇവിടെ തന്നെ 85-ാമത്തെ ശ്ലോകത്തിലെ ആചാര്യസ്വാമിജികൾ അതിനെ വർണ്ണിച്ചു കഴിഞ്ഞു. പശൂനാമീഷ അനപ്രമദ ഭവന കങ്കേലിതവതേ എന്ന്. ഇപ്പോൾ പ്രമദ വനകങ്കേളിതവതേ എന്ന അശോക വനത്തെക്കുറിച്ചാണ് അവിടെ പറഞ്ഞത്. അപ്പോൾ അശോകത്തിൻ്റെ കഥ അങ്ങനെയാണ്. അതുപോലെ പ്രിയങ്കു എന്ന് പറയുന്ന ചെടി, അത് അതിനെ സ്പർശിച്ചാൽ അത് പൂക്കും. ചെമ്പകത്തിൻ്റെ ചുവട്ടിൽ നേരത്തെ പറഞ്ഞതുപോലെ പുഞ്ചിരിച്ചാൽ, ചെമ്പകത്തിൻ്റെ അടുത്ത് പോയിട്ട് ചിരിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്താൽ അത് പൂക്കും, ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ആ കഥയിൽ, ആ ക്രമത്തിൽ ഈ കുറവകം എന്ന് പറയുന്ന മുൾക്കുറിഞ്ഞി എന്നാണ് അതിന് പേര് പറയുന്നത്, അല്ലെങ്കിൽ മരുതാണി എന്നൊക്കെ പറയുന്ന പേരാണ്. അതിൽ ഇത് പുഷ്പകരസമില്ലാത്ത ഒരു ചെടിയാണ്,
രസമില്ലാ പുഷ്പരസമില്ലാത്ത ചെടിയാണ്. ആ ചെടിക്ക് ആ ചെടിയെ വസന്ത ഋതുവിൽ, ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ആ വസന്ത ഋതുവിൽ സുന്ദരിമാരുടെ ആലിംഗനമുണ്ടായാൽ ആ ചെടി നന്നായിട്ട് പൂക്കും. അതിൽ പിന്നെ അത് മഞ്ഞ കളറിലുള്ള പൂവും ചുവന്ന കളറിലുള്ള പൂവുമുള്ള ചെടികളുണ്ട്, അത് പൂക്കുമെന്നാണ് ഈ കഥ. അപ്പോൾ ഈ ആലിംഗനത്തെയാണ് ആചാര്യസ്വാമിജികൾ ഇവിടെ ചേർത്തിരിക്കുന്നത്. അപ്പോൾ എത്ര അത്ഭുതമാണെന്ന് നോക്കൂ. ഇത്രയും നമ്മുടെ സാഹിത്യത്തിലും അതുപോലെ തന്നെ സംസ്കാരത്തിലുമുള്ള ഭാവങ്ങൾ ആചാര്യസ്വാമിജികൾ അങ്ങനെ തന്നെ ഓർത്തു വച്ച് അതിനെ അമ്മയോട് ചേർക്കുകയാണ്. നേരത്തെ തന്നെ പല വട്ടം ഇക്കാര്യം നമ്മൾ സൂചിപ്പിച്ചു. ഇവിടെ വർണ്ണന മുഴുവൻ പ്രകൃതിയുമായിട്ട് ചേർന്നാണ് പോകുന്നത്. പ്രകൃതിയുടെയും മനുഷ്യൻ്റെയും സ്വഭാവങ്ങളും സ്വരൂപങ്ങളും ഒക്കെ ചേർത്ത് ആ പ്രകൃതിയുടെ രൂപത്തിൽ തന്നെ അമ്മയെ പ്രകടമാക്കാനുള്ള ശ്രമമാണ്. ഇപ്പോൾ പ്രകൃതിയെ തന്നെയാണ് പരാശക്തി എന്ന് പറയുന്നത്. പ്രകൃതിയാണ് മഹാമായ, പ്രകൃതി ഇതാണ് നമുക്കെല്ലാം തരുന്നത്. ഈ സൃഷ്ടിയുടെ ആദിയും അന്തവും മധ്യവും പ്രകടനവും വികാരങ്ങളും പരിവർത്തനവും പരിണാമവും ഒക്കെ പ്രകൃതി തന്നെയാണ്. അതുകൊണ്ട് പ്രകൃതിയിലുള്ള ഭാവങ്ങളാണ് അമ്മയിൽ നാം ആരോപിച്ച് മനസ്സിലാക്കുന്നത്. അവിടെയാണ് സാഹിത്യം നമ്മൾ ഉപയോഗിക്കുന്നത്. പ്രകൃതിയിൽ കാണുന്ന വികാര വിചാരങ്ങളും ആ സൗന്ദര്യവും അതിൻ്റെ പ്രകടനവും ഒക്കെ, സൗന്ദര്യത്തെക്കുറിച്ച് പറയുമ്പോഴും നേരത്തെ പറഞ്ഞിരുന്നു, അതിൽ നിന്ന് ആനന്ദമുണ്ടാക്കുന്ന ഭാവങ്ങൾ അതിനെ സൗന്ദര്യമായി കൽപ്പിച്ച് അത് അമ്മയിൽ കൽപ്പിക്കുന്നു. അങ്ങനെ കൽപ്പിക്കുമ്പോഴാണ് ശരിക്ക് ഒരു സാധകന് ആ വ്യാപകമായ തത്വത്തെ ഈ ഉപാസനയിലൂടെ സൗന്ദര്യലഹരി പോലുള്ള സ്തോത്രങ്ങൾ ചൊല്ലുകയും അതിൽ പറയപ്പെട്ട ഭാവനകളെ എടുത്ത് വിചാരം ചെയ്യുകയും ചെയ്യുമ്പോൾ ആ വ്യാപക തത്വത്തിലെത്താൻ കഴിയുക. ഉദ്ദേശം ആ വ്യാപക തത്വത്തിലെത്തി ആ വ്യാപക തത്വത്തോട് പരമമായ മഹത്തത്വത്തോട് ആ പരമാത്മാവിൻ്റെ സ്വരൂപത്തോട് ഒന്നാകുക, മോക്ഷം പ്രാപിക്കുക, പരമാനന്ദത്തെ പ്രാപിക്കുക എന്നുള്ളതാണ്. അതിന് ഈ പറയുന്ന വർണ്ണനകളും അതുപോലെ തന്നെ ഈ ഉദാഹരണങ്ങളും സാഹിത്യവും രസം ഉളവാക്കുന്ന ഭാവമൊക്കെ കൊണ്ടുവന്നു. കാരണം രസം ഉളവാക്കുന്ന ഭാവത്തിലാണ് ആനന്ദമുണരുക. ആനന്ദമുണർന്നാൽ മാത്രമേ ആ പറയുന്ന ഭാവത്തിന് മനസ്സിന് ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. അത് വെറുതെ ഇങ്ങനെ ഒരു കഥ പോലെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിദ്ധാന്തം പോലെ പറഞ്ഞു പോയാൽ ഒരിക്കലും അത് ഇത്രയും സുഖമുണ്ടാക്കില്ല. ആ സുഖമുണ്ടാക്കുന്ന ഭാവം നമുക്ക് ഉള്ളിൽ തന്നെ ഉണ്ടാകാനാണ് സാഹിത്യം ഉപയോഗിക്കുന്നത്. അപ്പോൾ സാഹിത്യത്തിൽ സുഖമുണ്ടാകുന്നു, അതുപോലെ തന്നെ ഭാവന വിസ്തൃതമാകുന്നു. ഭാവന ഇങ്ങനെ പൂത്തു വിടരുന്ന ആ ഒരു മനസ്സിൻ്റെ ഭാവം അവിടെ ഉണരുന്നു. അത് ബുദ്ധിവികാസത്തിനും അതുപോലെ തന്നെ അതിനെ അംഗീകരിച്ച് സ്വീകരിച്ച് പ്രവർത്തിക്കാനുമുള്ള ആ ഒരു അവസ്ഥ മനസ്സിനുണ്ടാക്കി കൊടുക്കുന്നു. അതുകൊണ്ടാണ് ഇത്ര രീതിയിൽ ഇങ്ങനെയൊക്കെ വർണ്ണിക്കുന്നത്. അപ്പോൾ ഈ ശ്ലോകത്തിൽ വളരെ മനോഹരമായിട്ട് ബ്രഹ്മാദി ദേവന്മാരുടെ ത്രിമൂർത്തികളുടെ ദാമ്പത്യ ഭാവനയെ പറഞ്ഞുകൊണ്ട് അത് സാധകൻ എങ്ങനെ മനസ്സിലാക്കണം എന്ന രീതിയിൽ പറഞ്ഞ് പാതിവൃത്യത്തിൻ്റെ മഹിമയും ആ പാതിവൃത്യം സൃഷ്ടിയുടെ പരമരഹസ്യം കൂടിയാണ് എന്നും സ്വാമിജികളുടെ പറഞ്ഞു നിർത്തി. അപ്പോൾ ഒന്നാമത്തെ ശ്ലോകത്തിൽ ശിവൻ ഒന്നും പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ദേവിയെ ശിവനെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളാണ് അവിടെ പറഞ്ഞതെങ്കിൽ ഇവിടെ സ്തുതി അവസാനിപ്പിക്കുമ്പോൾ ആചാര്യസ്വാമികൾ മനുഷ്യർക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ആ ജീവിതത്തിൻ്റെ ശുദ്ധിയും അല്ലെങ്കിൽ ശാസ്ത്രവിധിയും ഒക്കെ പറയുമ്പോൾ അവിടെ ആ പരമമായ ദാമ്പത്യത്തിൽ കൊണ്ടുവന്ന് നിർത്തി. കാരണം അതാണ് ഗൃഹസ്ഥാശ്രമത്തിൻ്റെ സാരമെന്നുകൂടി ഇവിടെ ആചാര്യസ്വാമികൾ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഈശ്വരന് പ്രഥമസ്ഥാനം നൽകുന്നു. ഇപ്പോൾ പാതിവ്രത്യത്തെക്കുറിച്ച് പറയുമ്പോൾ പതിവ്രത എന്ന അർത്ഥത്തിൽ പതിയാണ് അവിടെ മുഖ്യമായി വരുന്നത്. എന്നാൽ നേരത്തെ തന്നെ ശക്തിയുടെ മഹാത്മ്യം വർണ്ണിച്ചതുകൊണ്ട് അവിടെ സമഭാവനയും പ്രകടമാകുന്നു. അപ്പോൾ ഈശ്വരൻ ഈശ്വരനാകുന്നത്
മായാശക്തി കൊണ്ടാണ്. അടുത്ത ശ്ലോകത്തിൽ അതിനെക്കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്. അപ്പോൾ മായാശക്തിക്ക് പ്രവർത്തിക്കണമെങ്കിൽ ഈശ്വര ചൈതന്യം വേണം. അപ്പോൾ ഇതിലും നല്ല യോജിപ്പ് അല്ലെങ്കിൽ ഇതിലും കൂടുതൽ വ്യക്തമായിട്ട് ആ സൃഷ്ടിയുടെ രഹസ്യത്തെ പറയാൻ കഴിയില്ല. ആ സൃഷ്ടിയുടെ രഹസ്യം തന്നെയാണ് ഒരു ഗൃഹസ്ഥാശ്രമത്തിൽ ദാമ്പത്യത്തിലും നിൽക്കുന്നത്. അവിടെയും ഈശ്വരനും മഹാമായയുമാണ്, പരമേശ്വരനും പരമേശ്വരിയുമാണ്, ശിവനും പാർവതിയുമാണ്, വിഷ്ണുവും ലക്ഷ്മിയുമാണ്, സരസ്വതിയും ബ്രഹ്മാവുമാണ് എന്ന ആ ഭാവന അവിടെ കൊണ്ടുവരുന്നു. അപ്പോൾ ഈ ശ്ലോകത്തിൻ്റെ ഈ സുന്ദരമായ ഭാവന നമ്മുടെ മനസ്സിൽ സൗന്ദര്യലഹരി പാരായണം ചെയ്യുമ്പോഴും ഉപാസന ചെയ്യുമ്പോഴും വിടർന്നു നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കാം. തുദീയാഭിർവാഗ്ഭിർത്തവ ജനനിവാചാം സ്തുതിരിയം.